ദി ഹംഗർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് സേമിയ ഇടുക, അതിലേക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/5 പച്ചമുളക് അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ 2 എണ്ണം അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് തൈര്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കാം. അപ്പോൾ വീണ്ടും ഞാൻ 1/2 കപ്പ് വീതം ഒഴിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തിരി ലൂസായിട്ടാണ് കിട്ടുന്നത്. ഇത് ഞാനൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ടിയാവും. ഇനി നിങ്ങൾക്കിത് വല്ലാണ്ട് കട്ടിയായെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ദോശ പരത്തുന്ന പോലെ കട്ടിയിൽ ഒരു ദോശ പാനിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂവിയിടാം. എന്നിട്ട് ഇത് മറിച്ചിട്ട് വേവിക്കാം. എല്ലാവരുടെ വീട്ടിലും ശരിക്കും സേമിയ ഉണ്ടാവും, റവ, അരിപ്പൊടി, തൈര് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെ അരിഞ്ഞിടാം. പക്ഷെ അരിഞ്ഞിടുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞിടാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറികൾ വേവണമല്ലോ, നമ്മളുടെ ദോശ വേവുന്നത്ര സമയം കൊണ്ട് തന്നെ വേവാൻ പറ്റുന്ന പച്ചക്കറികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് ഉള്ളിച്ചമ്മന്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.